പരമ്പരാഗത പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊപ്പം സംസ്ഥാനത്ത് സോഷ്യൽ മീഡിയയിലൂടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോര് കനപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ന്യൂജൻ വോട്ടർമാരെ അടക്കം പാർട്ടിയിലാക്കാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉൾപ്പെടെ പ്രത്യേക ക്യാമ്പയിൻ നടത്തും. വാട്സാപ്പിലൂടെയും സന്ദേശങ്ങൾ കൈമാറും. എതിരാളികളുടെ ആരോപണങ്ങളെ വസ്തുതകളും കണക്കും നിരത്തി പ്രതിരോധിക്കും. പ്രചാരണം കൊഴിപ്പിക്കാൻ പ്രൊഫഷണൽ ടീമുകളുടെ സഹായവും തേടും. പടയൊരുക്കത്തിൽ സംസ്ഥാനത്ത് CPM ആണ് മുന്നിൽ നിൽക്കുന്നത്. തൊട്ടടുത്ത് BJP യുമുണ്ട്. CPM ബൂത്തുകളിൽ സോഷ്യൽ മീഡിയ കൺവീനറെ നിയോഗിച്ചു കഴിഞ്ഞു. നിയോജക മണ്ഡലങ്ങളിലും ലോക്സഭാ മണ്ഡലത്തിലും സൈബർ ടീമും സജ്ജമാക്കി. BJPക്ക് തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങനെ 4 സോണുകളാക്കി പ്രത്യേക സൈബർ ടീമുണ്ട്. ഇവർ സ്റ്റേറ്റ് ടീം തയ്യാറാക്കുന്ന കണ്ടന്റുകൾ പാർട്ടി ഗ്രൂപ്പുകളിലേക്ക് കൈമാറി പ്രചാരണം ഉറപ്പാക്കും. മോദി സർക്കാരിൻ്റെ ഭരണനേട്ടങ്ങളും പ്രചരിപ്പിക്കും. CPM ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോവേഴ്സിൻ്റെ എണ്ണത്തിൽ ഏറെ മുന്നിലാണ്. CPM നിലവിലുള്ള സൈബർ പോരാളികളുടെ മൂർച്ച കൂട്ടും. എല്ലാ ബൂത്തിലും ഒരു പ്രവർത്തകനെങ്കിലും അതിനുമായി പരിശീലനം ഉറപ്പാക്കും. യുവജന പ്രവാസി സംഘടനകളാവും സോഷ്യൽ മീഡിയ പ്രചാരണത്തിൻ്റെ നെടുന്തൂൺ. ഓരോ പ്രദേശത്തെയും പ്രധാന വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സജീവ പ്രവർത്തകരുടെ സാന്നിധ്യം ഉറപ്പാക്കും. സർക്കാരിനും പാർട്ടിക്കുമെതിരായ വിമർശനങ്ങളെ പ്രതിരോധിക്കും. സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടും. കോൺഗ്രസ് KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിന് കീഴിൽ 25 പേരടങ്ങുന്ന സ്റ്റേറ്റ് ടീമിനെ സജ്ജമാക്കി. ഓരോ വാർഡിലും 3 പേരെ തെരഞ്ഞെടുത്ത് പരിശീലനം നൽകും. ജില്ലാ നിയോജകമണ്ഡലാടിസ്ഥാനത്തിലുള്ള സോഷ്യൽ മീഡിയ ടാസ്ക് ഫോഴ്സിൻ്റെ പ്രവർത്തനം ലോക്സഭാ മണ്ഡലത്തിലും രൂപീകരിക്കും. പാർട്ടിയുടെ റിസർച്ച് ആൻഡ് പോളിസി വിഭാഗവുമായി സഹകരിച്ച് മികച്ച കണ്ടന്റുകൾ തയ്യാറാക്കും. സിറ്റിംഗ് MPമാർക്കെതിരായുള്ള നെഗറ്റീവ് ക്യാമ്പയിനുകളെ വസ്തുതകൾ ഉയർത്തിക്കാട്ടി പ്രതിരോധിക്കും. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാട്ടും. ഏതായാലും സോഷ്യൽ മീഡിയ വാർ റൂമുകൾ 3 മുന്നണികളും ഒരുക്കിക്കഴിഞ്ഞു. ഇനി യുദ്ധം സൈബറിടങ്ങളിലാണ്. പകരത്തിന് പകരം കൊണ്ടും കൊടുത്തും മുന്നേറാനുള്ള തന്ത്രങ്ങളാണ് പിന്നണിയിൽ ഒരുങ്ങുന്നത്.